വയനാട് ദുരന്തം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്നാലാണ് ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കേരള ജനത കണ്ടതിൽ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് നടന്ന ഉരുൾപൊട്ടൽ. ആ ദുരന്തത്തിൽ നിന്നും കേരള ജനത ഇതുവരെ കരകയറിയിട്ടില്ല. ജൂലൈ 29 രാത്രിയിലും പുലർച്ചെയുമുണ്ടായ 3 ഉരുൾപൊട്ടലുകൾ മൂലമാണ് വീടുകളും മറ്റും തകർന്ന് ഒലിച്ചുപോയത്. ഒന്നുമറിയാതെ ഉറങ്ങിക്കിടന്ന പലരെയും മരണം കൊണ്ടുപോയി. കിലോമീറ്ററുകൾ അകലെയുള്ള മലപ്പുറം ജില്ലയിലെ പോത്തുങ്കലിൽ നിന്നാണ് 70 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സർക്കാർ കണക്കുകൾ പ്രകാരം വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയത്തും അട്ടമലയിലുമുണ്ടായ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും മരിച്ചവരുടെ എണ്ണം 221. 166 ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു. കണക്കുകൾ ഇനിയും കൃത്യമല്ല. ഇനിയും 100 കൂടുതൽ ആളുകളെ കണ്ടെത്താനുമുണ്ട്. വിവിധ ക്യാമ്പുകളിലായി 8,000 പേർ ഉണ്ടായിരുന്നു. അതിൽ കുട്ടികളും ഗർഭിണികളും വയസ്സായവരും എല്ലാം ഉൾപ്പെട്ടിരുന്നു. തിരിച്ചറിയാനാകാത്തവരെ കുത്തുമലയിലുള്ള ഹാരിസൺ എസ്റ്റേറ്റ് ഭൂമിയിൽ കൂട്ടമായി സംസ്കരിച്ചു. കേരള ജനത നിറക്കണ്ണുകളോടെയാണ് ആ സംസ്കാരം കണ്ടത്. ജാതിയും മതവും പറഞ്ഞ് കലഹിക്കുന്ന മനുഷ്യർക്കിടയിൽ ഏത് ജാതിയെന്നോ ഏത് മതമെന്നോ തിരിച്ചറിയാനാവാത്ത ശരീരഭാഗങ്ങൾ. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന രീതിയിൽ അവർ ഒറ്റക്കെട്ടായി ആ മണ്ണിൽ കിടന്നുറങ്ങുന്നു. 2018 പ്രളയത്തിനു ശേഷം കേരളം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ. ഇതിന് പ്രധാന കാരണമായി പറയുന്നത് മഴയുടെ തീവ്രതയും ഭൂമിയുടെ കിടപ്പുമാണ്. വലിയ വലിയ മരങ്ങളുടെ നശീകരണവും ഏകവിള തോട്ടങ്ങളും ചെരുവ് കൂടിയ പ്രദേശങ്ങളിലുണ്ടാകുന്ന പ്രശ്നം എന്നാണ് നമ്മൾ ഈ ദുരന്തത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. മനുഷ്യർ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് വലിയ മലകൾ നിരത്തി ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ വരാൻ പോകുന്ന ആപത്തുകൾ ആരും ചിന്തിക്കുന്നില്ല. കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നത് കൊണ്ട് ആർക്കും എന്ന് എപ്പോൾ എന്തും സംഭവിക്കാം എന്നുള്ള അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്നത്. അളവിൽ കൂടുതൽ മഴ ലഭിക്കുന്നതും മഴ ഒറ്റയടിക്ക് പെയ്തു തീരുന്നതുമാണ് വയനാട്ടിലെ ദുരന്തത്തിന് കാരണമെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. ISRO കീഴിലുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് മാപ്പിംഗ് പ്രകാരം ഉരുൾപൊട്ടൽ സാധ്യതയിൽ തൃശൂർ 3 സ്ഥാനത്തും പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട് എന്നിവ 5, 7, 10 സ്ഥാനത്താണുള്ളത്. കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഒരേ ഒരു ജില്ല ആലപ്പുഴ മാത്രമാണ്. പലപ്പോഴും അപകട സൂചനകൾ ലഭിച്ചാലും വീടുകളിൽ നിന്ന് ജനം ഇറങ്ങിക്കൊടുക്കാൻ മടിക്കുന്നു. ഇനിയെങ്കിലും ഇതുപോലുള്ള അപകട സൂചനകൾ ലഭിച്ചാൽ മറ്റൊരു സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുവാൻ നമ്മൾ തീരുമാനമെടുക്കണം എന്നതാണ് ഈ ദുരന്തം നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യരായ നമ്മൾ ഒരു രീതിയിലും പ്രകൃതിയെ ചൂഷണം ചെയ്യരുത്. വയനാട്ടിൽ നടന്നത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇനി വരാനിരിക്കുന്നവയിൽ മുല്ലപ്പെരിയാർ കൂടിയുണ്ട്. അതൊക്കെ ആരും കണ്ടില്ലെന്ന് നടിക്കരുത്. കാടുകളും മലകളും കയ്യേറി ഫാക്ടറികളും വലിയ കെട്ടിടങ്ങളും പണിയുമ്പോൾ ഒന്നോർക്കുക, മനുഷ്യൻ്റെ ജീവൻ്റെ വില വലുതാണെന്ന്. ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.